السلام عليكم ورحمة الله وبركاته. بسم الله. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وصحبه أجمعين. أما بعد، مهما نرايا سهودرنغلي سهودري ماري نمر إذو سم وايشون ريكنا كتاب نسكارو ماي بندبطا شروط الصلاة وأركانها وواجباتها എന്ന കിതാബാണ്. മൂന്ന് കാര്യങ്ങളാണ് ഈ കിതാബിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് ഷുറൂത്തു സല, നിസ്കാരത്തിൻ്റെ നിബന്ധനകളാണ്. നിസ്കാരത്തിൻ്റെ 9 നിബന്ധനകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് കിതാബിൻ്റേത് വായിക്കാനുള്ളത്. രണ്ടാമത്തേത് അർക്കാനുസ് സലാത്താണ്, നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ. മൂന്നാമത്തേത് വാജിബാത്തു സലാത്താണ്, നിസ്കാരത്തിലെ വാജിബുകൾ. ഇപ്പം ഷുറൂത്തു സല നമ്മൾ വായിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണത്. നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ 9 നിബന്ധനകൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം, എങ്കിലേ നമ്മുടെ നിസ്കാരം അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് 14 അർക്കാനുസ് സലാത്താണ്, നിസ്കാരത്തിലെ ഒഴിവാക്കാൻ പാടില്ലാത്ത, നിർബന്ധമായും ചെയ്യേണ്ട 14 റുക്കുനുകളെക്കുറിച്ചാണ് ഇൻഷാല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഷുറൂത്തു സലാത്തും അർക്കാനു സലാത്തും തമ്മിലുള്ള ബന്ധവും സാമ്യതകളും അതുപോലെ തന്നെ അതിലുള്ള വ്യത്യാസങ്ങളും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇത് രണ്ടിനുമുള്ള സാമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുറൂത്തു സലാത്താകട്ടെ അർക്കാനു സലാത്താകട്ടെ രണ്ടും നിർബന്ധമായ കാര്യങ്ങളാണ്. നിസ്കാരത്തിൽ ഷർത്തുകളും നമ്മൾ നിർബന്ധമായി പാലിക്കണം, അർക്കാനുകളും പാലിക്കേണ്ടതുണ്ട്. മറവി കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒന്നും ഇതിന് ഒഴികഴിവ് നൽകപ്പെടുകയില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അഥവാ നിർബന്ധം എന്നുള്ള നിലക്ക് രണ്ടും ഒരുപോലെ നിർബന്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ടൊരു മുസ്ലിം, നിസ്കരിക്കുന്ന ഒരു വ്യക്തി, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ ഏതൊക്കെയാണ്, അർക്കാനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അവനൊരു പക്ഷെ അത് വല്ല സുന്നത്തായിരിക്കാം, ഒഴിവായി പോയത് കൊണ്ട് കുഴപ്പമില്ല, മറന്നത് കൊണ്ടല്ലേ എന്നൊക്കെ ആശ്വസിച്ചേക്കും. പക്ഷേ നിസ്കാരം അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇത് രണ്ടും നിർബന്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കർമ്മത്തിൻ്റെ ഷർത്ത് എന്ന് പറയുന്നത് എപ്പോഴും ആ കർമ്മത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളായിരിക്കും. ആ കർമ്മവുമായി ബന്ധപ്പെട്ട കർമ്മത്തിനകത്ത് നിൽക്കുന്ന കർമ്മങ്ങളല്ല, പ്രവർത്തനങ്ങളായിരിക്കുകയില്ല. ഇപ്പം നിസ്കാരം ആരംഭിക്കുന്നത് തക്ബീർ കൊണ്ടാണ്, അള്ളാഹു അക്ബർ. അവസാനിപ്പിക്കുന്നത് സലാം കൊണ്ടാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇതിനു പുറത്തായിരിക്കും ഷർത്തുകൾ ഉണ്ടാവുക. ഷർത്ത് എന്നെണ്ണി പറയുന്ന ഒരു കാര്യവും നിസ്കാരത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ ഒന്നും ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന് വുളു എടുക്കുക, നിസ്കരിക്കുന്നതിന് മുമ്പേ ഉള്ള കാര്യമാണ്, നിസ്കാരത്തിൻ്റെ അകത്തുള്ളൊരു പ്രവർത്തനമല്ല. ഔറത്ത് മറക്കുക, നിസ്കാരത്തിൻ്റെ പുറത്താണ്. ഖിബ്ലക്ക് അഭിമുഖീകരിക്കുക, നിസ്കാരത്തിന് പുറത്തുള്ള കാര്യമാണ്. നജസൊക്കെ വൃത്തിയാക്കുക, നിസ്കാരത്തിന് പുറത്തുള്ള കാര്യമാണ്. നീയത്ത് നിസ്കരിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വേണം, ഏതാണ് നിസ്കരിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഷുറൂത്തുകളെന്ന് പറയുന്നത്. എന്നാൽ അർക്കാനുകൾ എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വിട്ടുന്നത് വരെ ഇടയിലുള്ള 14 കാര്യങ്ങളാണ്. അതിൽ 5 കാര്യങ്ങൾ നമ്മളെ റുക്നുൻ ഖൗലി എന്ന് പറയുന്ന കാര്യങ്ങൾ 5 റുക്നുകൾ. ബാക്കിയുള്ള 9 നമ്മളെ പ്രവർത്തനങ്ങളാണ്. അപ്പം നിസ്കാരം എന്ന് പറയുന്നത് പ്രത്യേകമായ ചില വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. തക്ബീർ കൊണ്ട് ആരംഭിച്ച് തസ്ലീം കൊണ്ട് അവസാനിക്കുന്ന അള്ളാഹു നിശ്ചയിച്ച ചില പ്രവർത്തനങ്ങൾ, അത് വാക്കുകളുണ്ടാകും, പ്രവർത്തനങ്ങളുണ്ടാകും, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ളതായിരിക്കും അർക്കാനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്ന് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും, ഇപ്പോൾ ഷർത്ത് എന്താണ്, റുക്കൻ എന്താണെന്നുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലാകും. എന്നാൽ രണ്ടും ഒരുപോലെ നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ട ചെയ്യേണ്ട കാര്യമാണ് എന്നത്
മനസ്സിലാക്കുക. ഈ കിതാബിൽ അടുത്തതായി അദ്ദേഹം പറയുന്നു, അർക്കാനു സലാത്തി അർബഅത അശർ, നിസ്കാരത്തിൻ്റെ റുക്കുനകൾ 14 എന്നാണ്. ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുപോലെ ഖുർആനിൽ ആയത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ 14 എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഹദീസിൽ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ 14 എന്നെണ്ണി പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം കാര്യങ്ങൾ 5 പഠിപ്പിച്ചതുപോലെ, ഈമാൻ കാര്യങ്ങൾ 6 പഠിപ്പിച്ചതുപോലെ ഒരു ഹദീസിൽ ഒന്നായിട്ട് വന്നതല്ല. മറിച്ച് വ്യത്യസ്ത ആയത്തുകളിലും, നമ്മൾ ഓരോന്നിൻ്റെയും തെളിവൊക്കെ പറയുന്നുണ്ട്, വ്യത്യസ്ത ഹദീസുകളിലൊക്കെ വന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ട് ഇങ്ങനെ 14 എന്ന് പറയുന്നത്. ശരി, ഏതൊക്കെയാണ് ആ 14? ആദ്യം നമ്മൾ ആ 14 കാര്യങ്ങൾ വായിച്ചിട്ട് പിന്നെ ഇതിൽ അതിലോരോന്നോരോന്നായിട്ട് ഇൻഷാല്ലാ വിശദീകരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ 14 റുക്കനുകളിൽ ഒരു റുക്കന് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യലാണ്. അത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ചെറുതായൊരു വിശദീകരണം അവിടെ പറയുന്നുണ്ട്. ഇപ്പം നിസ്കാരത്തിൻ്റെ റുക്കനുകൾ എണ്ണി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഫാത്തിഹയൊക്കെ ഓതുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട, നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിസ്കാരത്തിൻ്റെ റുക്കനായ ഫാത്തിഹയെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തശഹുദിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം, അത്തഹിയാത്തിനെ കുറിച്ചിട്ട് ചെറിയൊരു വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തിനെ കുറിച്ച് അദ്ദേഹം ചെറിയൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേവലം ഫിഖഹിയായ ആ മസ്അലകൾ പറയുന്നതിനപ്പുറം അദ്ദേഹം ഈ വിശദീകരണങ്ങൾ കൂടി കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്നാമത് അദ്ദേഹം പറയുന്നു, അൽ ഖിയാമു മഅൽ ഖുദ്ര, കഴിവുള്ളവർ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കുക. ഒന്ന്, വ തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. 3, വ ഖിറാഅത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. 4, വർ റുകൂഉ, റുകൂ ചെയ്യുക. 5, വർ റഫ്ഉ മിൻഹു, റുകൂഇൽ നിന്നും ഉയരൽ. 6, വ സുജൂദു അലാ അഅളാഇ സബഅ, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യൽ. 7, വൽ ഇഅ്തിദാലു മിൻഹു, സുജൂദിൽ നിന്നും ഉയരൽ. 8, വൽ ജൽസത്തു ബൈന സജ്ദതൈൻ, ഇടയിലെ ഇരുത്തം, രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം. 8, വത്തുമുഅ്നീനതു ഫി ജമീഇൽ അർക്കാൻ, മുഴുവൻ റുക്കനുകളിലും നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളത് റുക്കനാണ്, അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളത് റുക്കനാണ്. 9 കാര്യമാണത്. 10, വ തർത്തീബ്, തർത്തീബിൽ ചെയ്യുക, റുക്കു കഴിഞ്ഞിട്ടേ സുജൂദ് ചെയ്യാൻ പറ്റും. ഇൻഷാല്ലാ ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. 11, വ തശഹുദുൽ അഖീർ, അവസാനത്തെ സലാം വിട്ടുന്നതിന് മുമ്പുള്ള തശഹുദ് അത്തഹിയാത്തു. അടുത്തത് വൽ ജുലൂസു ലഹു, 12, വൽ ജുലൂസു ലഹു, ആ തശഹുദ് ഇരുന്നിട്ട് നമ്മൾ ചൊല്ലണം, എഴുന്നേറ്റിട്ട് ചൊല്ലിയാൽ പോരാ. 13, വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനത്തെ തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സലാത്ത് ഉണ്ട്, ഇബ്രാഹിമി സലാത്ത്. അവസാനത്തേത് വത്തസ്ലീമത്താൻ, രണ്ടു ഭാഗത്തും സലാം വിട്ടുക എന്നുള്ളത്. അപ്പം ഇതാണ് 14 റുക്കനുകൾ. ഇതൊരു കാരണവശാൽ നമ്മുടെ നിസ്കാരത്തിൽ മറവി കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവമോ നമുക്ക് വിട്ടുപോകാൻ പാടില്ല. മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ ഉടനെ നിസ്കാരം ബാത്തിലായി, സംശയമില്ല. മറന്നുപോയാൽ ആ റുക്കിന് നമ്മൾ വീണ്ടും ചെയ്യണം, ഉടനെ തന്നെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ. കുറേ നേരം കഴിഞ്ഞാൽ നിസ്കാരം മാറ്റി നിസ്കരിക്കണം. ഇൻഷാല്ലാ മറവിയുടെ സുജൂദുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ ഈ കിതാബിന് ശേഷം ഒരു ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. ശരി, റുക്കനെന്നുള്ളത് സഹോദരങ്ങളെ, ഒരു കാര്യത്തിൻ്റെ റുക്കനെന്നുള്ളത് അത് ആ കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിനാണ് റുക്കനെന്ന് പറയുക. റുക്കനെന്ന് പറയുന്നത് തൂണ്, സ്തംഭം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പം നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ 14 ഭാഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി, റുക്കനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ശരി, ഒന്നാമത്തെ റുക്കുൻ, അൽ ഖിയാമു മഅൽ ഖുദ്ര, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം അതിന് തെളിവായി കൊടുത്തത്? വദ്ദലീലു ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ് അതിന് തെളിവ്. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ പറഞ്ഞു, ഹാഫിളു അലസ്സലവാത്ത്, നിങ്ങൾ നിസ്കാരങ്ങൾ അത് സംരക്ഷിക്കണം. വസ്സലാത്തുൽ വുസ്ത, മധ്യമ നിസ്കാരം, അസ്ര നിസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. നിങ്ങൾ നിസ്കാരം അതെല്ലാം കൃത്യസമയത്ത് പാലിക്കണം. പ്രത്യേകിച്ച് അസ്ര നിസ്കാരം ആളുകൾ ജോലി തിരക്കും മറ്റുമൊക്കെ കാരണം പലപ്പോഴും ക്ഷീണിതരായിരിക്കും, അത് വിട്ടുപോകാൻ പാടില്ല. വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹുവിന് ഭയഭക്തിയോടുകൂടി നിന്ന് നിസ്കരിക്കണം.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുകയാണ്. ഇപ്പം നിന്ന് നിസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് കഴിവുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ നിസ്കാരത്തിൽ നിന്നുകൊണ്ടേ നിസ്കരിക്കാവൂ. കഴിവുണ്ടായിട്ട് ഒരാൾ കസാരിട്ടിരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ അയാൾ നിന്ന് തന്നെ നിസ്കരിക്കണം. ഫർള് നിസ്കാരങ്ങളാണ് പറയുന്നത്. അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹാവുകയില്ല. എപ്പോഴാണ് ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുള്ളത് നിർബന്ധ നിസ്കാരം? കഴിവില്ലെങ്കിൽ മാത്രമാണ്. കഴിവില്ലെങ്കിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്, സല്ലി ഖായിമൻ, നിന്നുകൊണ്ട് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് നിർബന്ധമാണെന്ന് പറയുന്നത്. എന്നാൽ ഫഇൻ ലം തസ്തതിഉ ഫഖായിദ, നിനക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ, നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഫഖായിദ, ഇരുന്ന് നിസ്കരിച്ചോളൂ. ദീനിൽ അളവുണ്ട്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യനും കഴിവില്ലാത്ത കാര്യം ദീനിൽ എന്താക്കിയിട്ടില്ല, ഒരു നിയമമാക്കി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ എളുപ്പമുള്ള ദീനാണിത്. ഒരാൾക്ക് കഴിയാത്ത, ആരോഗ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ കഴിയാത്തൊരു കാര്യം ദീനിൽ എവിടെയില്ല. നോക്കിയാൽ മതി, സക്കാത്ത് ആർക്കേ നിർബന്ധമുള്ളൂ? സാമ്പത്തികമായി കഴിവുള്ള ആൾക്കേ ഉള്ളൂ. അവനവൻ്റെ ചെലവുകളൊക്കെ കഴിച്ച് റാഹത്തായി മിച്ചം വരുന്ന സമ്പത്തിന് മാത്രമാണ് അല്ലാഹു എന്ത് ചെയ്തിട്ട്, സക്കാത്ത് വെച്ചിട്ടുള്ളത്. അല്ലേ, അല്ലാഹു നമ്മൾ പ്രയാസപ്പെടുത്തണമെങ്കിൽ സമ്പത്ത് കുട്ടി ഉടനെ തന്നെ സക്കാത്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കി പ്രയാസപ്പെട്ട് ജീവിക്കുക, ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് വേണ്ട താമസത്തിനുള്ളത്, ഭക്ഷണത്തിനുള്ളത്, വസ്ത്രത്തിനുള്ളത് എല്ലാം മാറ്റി വെച്ചിട്ട് മിച്ചം വന്ന് അപ്പോഴും ഉടനെ കൊടുക്കാൻ പറയുന്നില്ല. ഒരു ഹൗല് കഴിഞ്ഞ്, ഒരു ചന്ദ്രവർഷം കഴിഞ്ഞിട്ട്, കാരണം ഇടയിൽ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം, അത്രയും നിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടാകും അല്ലാഹു സുബ്ഹാനഹു വതാല അതിൽ സക്കാത്ത് കൊടുക്കാൻ പറയുന്നുള്ളൂ. അതുപോലെ നിസ്കാരം അങ്ങനെ തന്നെ. ഒരാൾക്ക് മുട്ടുവേദന, നടുവേദന, നിൽക്കാൻ പറ്റുന്നില്ല, പ്രയാസം, ബുദ്ധിമുട്ട്, അല്ലാഹു അവിടെ നിർബന്ധിക്കുന്നില്ല. ഫഇൻ ലം തസ്തതിഉ ഫഖായിദ, നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുക. അപ്പോൾ സാധിക്കാത്തത് ആർക്കൊക്കെയാണ്? ഒന്ന്, രോഗികളാണ്, രോഗികൾക്ക് സാധിക്കുകയില്ല. രണ്ടാമത്തേത്, രോഗമൊന്നുമില്ല, പക്ഷെ ആ സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കാൻ, നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. നമുക്ക് നിസ്കാരം ചെയ്യാൻ പറ്റാത്ത, മറ്റൊരു നിസ്കാരത്തോടൊപ്പം ചേർത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ആ സമയത്ത് തന്നെ നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഇരുന്നുകൊണ്ട് നിസ്കരിക്കണം. കാരണം നിസ്കാരത്തിന് നിബന്ധനയിൽപ്പെട്ടതാണ് ആ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത്. ഖളാഅക്കി നിസ്കരിക്കൽ ദീനിലില്ല. ജമ്മ ചെയ്യാൻ പറ്റുന്ന നിസ്കാരം ജമ്മ ചെയ്യാം, ദുഹർ അസറിനോടൊപ്പം, മഗ്രിബ് ഇശായോടൊപ്പം ഒക്കെ പിന്തിപ്പിച്ച് നിസ്കരിക്കാം, അത് അനുവാദമുണ്ട്. പക്ഷേ ഖളാഅക്കാൻ പറ്റൂല. ഇശ ഫജറിലേക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഫജർ ദുഹറിലേക്ക് മാറ്റാൻ പറ്റൂല, ഖളാഅ ആയിപ്പോവും. അപ്പം അതിനുമുമ്പ് നിസ്കരിക്കണം. അപ്പം അങ്ങനെ സാഹചര്യം വന്നാൽ, ഇഷാൻ്റെ ഒരു സമയത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരുന്നിട്ട് വല്ല യാത്രയിലാണ്, ട്രെയിനിലാണ്, നിൽക്കാനൊരു സൗകര്യമില്ല, തിരക്കുള്ള ട്രെയിനാണോ അല്ലെങ്കിൽ ഫ്ലൈറ്റാണ്, അയാൾ ഇരുന്നുകൊണ്ട് നിസ്കരിക്കണം. ഫജറാണെങ്കിലും ഇരുന്നുകൊണ്ട് നിസ്കരിക്കണം. അല്ല, യാത്രയൊക്കെ കഴിഞ്ഞെടുത്തട്ടെ, സൗകര്യത്തെ പോലെ നിന്ന് നിസ്കരിച്ചാൽ പോരെ, അതല്ല റാഹത്ത്, അങ്ങനെ പാടില്ല. മറിച്ച് ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. അപ്പോൾ രണ്ട് സാഹചര്യം കൊണ്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റാതിരിക്കാം. ഒന്ന്, ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിൽക്കാൻ പറ്റാത്ത ഇളകി കളിക്കുന്ന സ്ഥലങ്ങളോ മറ്റോ ആണ് എങ്കിൽ അവിടെ ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. ഇനി ഫഇൻ ലം തസ്തതിഉ, രോഗം കാരണം ഒരാൾക്ക് ഇരുന്നും കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിലോ, ഫഅലാ ജംബിൻ, അവൻ്റെ പാർശ്വഭാഗങ്ങളിൽ ചെരിഞ്ഞ് കടന്നുകൊണ്ട് നിസ്കരിക്കാം, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കടന്നിട്ട് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഖിബിലയിലേക്ക് മുഖം തിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യാം. ഈ രൂപത്തിലാണ് കിടക്കുക. ഇപ്പം നമ്മൾ ഖിബില ബാക്കോട്ടാണ്, ഈ രൂപത്തിൽ കിടക്കും, മുഖം ഖിബിലയിലേക്കായിരിക്കും, ഇങ്ങനെ വലതുഭാഗത്തേക്ക് കിടക്കാം. വലതുഭാഗത്തേക്ക് കിടക്കാൻ സാധിക്കുന്നില്ല, ഇടതുഭാഗത്തേക്കായിട്ട് കിടക്കാം, ഇടതുഭാഗത്തേക്കായിട്ട് കിടക്കാം, ഇടതുഭാഗത്തേക്കായിട്ട് കിടക്കാം, അപ്പോഴും ഖിബിലയിലേക്ക് മുഖം നോക്കും. ഇങ്ങനെ രണ്ടും പറ്റുന്നില്ല. മലർന്ന് കിടന്നിട്ടേ ഒരാൾക്ക് സാധിക്കുന്നുള്ളൂ എങ്കിൽ അയാൾ മലർന്ന് കിടന്ന് നിസ്കരിക്കാം. അപ്പോൾ കാലുകൾ ഖിബിലക്ക് നേരെയായിരിക്കും, കാലുകൾ ഖിബിലക്ക് നേരെയായിരിക്കും, തല ഖിബിലക്ക് നേരെ എതിർവശത്തായിരിക്കും. അങ്ങനെ ആയിരിക്കും മലർന്ന് കിടന്ന് നിസ്കരിക്കുക. ഇതൊക്കെ അനുവദനീയമായ രൂപങ്ങളാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലും ദീനിൽ എന്തില്ല, ഇളവില്ല. അപ്പോൾ രോഗിയായിട്ട് ഒരാൾക്ക് കിടക്കേണ്ടി വരികയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് രോഗമൊക്കെ കഴിഞ്ഞിട്ട് ചില ആളുകൾ വരുത്തുന്ന വീഴ്ചയാണത്. ഹോസ്പിറ്റലിൽ വല്ല അഡ്മിറ്റ് ആയാൽ രണ്ടു ദിവസം അഡ്മിറ്റ് പറയും, മൂന്ന് ദിവസം അഡ്മിറ്റ് പറയും, നിസ്കരിക്കൂല. ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കലാവ് കിട്ടാമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ശരിയല്ല അത്. ഏത് സാഹചര്യത്തിൽ ദീനിൽ നിസ്കരിക്കാൻ നമുക്ക് നിർബന്ധ ബാധ്യതയുണ്ട്. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മഖൂത, തീർച്ചയായും നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ആരാണ് പഠിപ്പിച്ചത് കലാവ് കിട്ടാൻ? എവിടുന്നാണ് മാതൃക? ആര് കണ്ടുപിടിച്ചതാണത്? ഇല്ല, ഒരിക്കലും അതില്ല. മറിച്ച് സമയത്ത് നിസ്കരിക്കണം. സാധിച്ചിട്ടില്ലെങ്കിൽ ഇരുന്നിട്ട്, സാധിച്ചിട്ടില്ലെങ്കിൽ കിടന്നിട്ട്, അതല്ലാത്ത ഒരു
നിസ്കാരത്തിൽ വീഴ്ച വരുത്താൻ ദീൻ അളവ് നൽകുന്നില്ല. അപ്പം നിർബന്ധ നിസ്കാരം നിർബന്ധമായി നിന്ന് നിസ്കരിക്കണം, സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഇരുന്ന് നിസ്കരിക്കണം എന്ന മസല മനസ്സിലാക്കി. രണ്ടാമത്തെ മസല ഈ വിഷയത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ്. സുന്നത്ത് നിസ്കാരം ഒരാൾക്ക് റവാത്തിബ് സുന്നത്ത് പോലെയുള്ള, ഖിയാമല്ലൈൽ പോലെയുള്ള, ദുഹാ നിസ്കാരങ്ങൾ പോലെയുള്ള, തഹിയത്ത് മസ്ജിദിലേക്ക് കയറിയാലുള്ള നിസ്കാരം പോലെയുള്ള, ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഒരാൾക്ക് ഇരുന്നും നിസ്കരിക്കാവുന്നതാണ്, കഴിവുണ്ടെങ്കിലും, പ്രത്യേകം മനസ്സിലാക്കുക, കഴിവുണ്ടെങ്കിലും ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ പ്രതിഫലം പകുതി കിട്ടുള്ളൂ, കഴിവുള്ള ആൾ നിസ്കരിച്ചാൽ പകുതി പ്രതിഫലമേ കിട്ടുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾക്ക് നിസ്ഫുൽ അജർ, പകുതി പ്രതിഫലമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെറുതെ എന്തായാലും നിസ്കരിക്കണം, പകുതി പ്രതിഫലമാക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുകയോ ഇല്ല. കഴിവുള്ളവർ നിന്ന് തന്നെ സുന്നത്ത് നിസ്കരിക്കും. എന്നാൽ എപ്പോഴാണ് നമുക്ക് ഇരുന്ന് നിസ്കരിക്കാൻ ഒരു ബുദ്ധി പ്രയോഗിക്കേണ്ട? എപ്പോഴാണ് നമുക്ക് തീരെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ പൂർണ്ണമായ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തണോ? അതല്ല, പകുതി നമ്മൾ നേടണോ? കുറച്ച് അല്ലെ, കുറച്ച് ക്ഷീണമുണ്ട്, മടി വരുന്നുണ്ട്, അപ്പോൾ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കണോ? അല്ല, കുറച്ച് രാത്രി നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാം, ദുഹാ നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ. മടിയുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പൂർണ്ണമായി പ്രതിഫലം ഒഴിവാക്കത്തതിനേക്കാൾ നല്ലത് പകുതി നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം, രോഗിയാണ്, രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലമാണ്, അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ. രോഗിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ പ്രതിഫലമുണ്ട്, യാത്രക്കാരനുമുണ്ട് എന്നാണ് പറഞ്ഞത്. യാത്രക്കാരനുണ്ട്, കാരണം അയാളുടെ ഒരു പ്രശ്നം കൊണ്ട് അയാൾ ചെയ്യുന്നതല്ല, യാത്രയുടെ ക്ലേശം കൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഹദീസിലുണ്ട്, ഇത് അമരിദൽ അബ്ദു ഔസാഫർ, ഒരടിമ രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്രക്കാരനാവുകയോ ചെയ്തു, കുത്തിബലഹു മിസ്ലു മക്കാന യഅമലു മുഖീമൻ സഹിഹ, അവൻ നാട്ടുകാരനായിരിക്കെ, അവൻ ആരോഗ്യാവസ്ഥയിലായിരിക്കെ എന്തൊക്കെയാണോ അവൻ ചെയ്തത് ഇതൊക്കെ യാത്രയിൽ കിട്ടുന്നതാണ്. സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് യാത്രയിൽ ചില സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, അയാൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. സ്ഥിരമായി സുന്നത്ത് നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് ചില യാത്ര കാരണത്താൽ സുന്നത്ത് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നു, അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ട്. സ്ഥിരമായി സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗം കാരണത്താൽ അയാൾ ഫർളിൽ ഒതുക്കേണ്ടി വന്നിരിക്കുകയാണ്, അയാൾക്ക് സുന്നത്ത് അധികം നിസ്കരിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ കഷ്ടപ്പെട്ട് ഫർള് മാത്രം. എങ്കിൽ അയാൾക്ക് ആ രോഗാവസ്ഥയിൽ, ആരോഗ്യാവസ്ഥയിൽ അയാൾ നിസ്കരിക്കുന്ന പ്രതിഫലം അയാൾക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലമുണ്ട്, കഴിവുള്ള ആൾ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചാലാണ് പകുതി പ്രതിഫലം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇതിൽ നമ്മളെ നാട്ടിലൊക്കെ പലരും വീഴ്ച വരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർ വിചാരിക്കും മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന ഒക്കെ കാരണം അവർക്ക് ചിലപ്പോൾ റുക്കുവിലേക്ക് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകാൻ പറ്റൂല, ചിലർക്ക് ഇടയിലിരുത്തത്തിൽ മടങ്ങിയിരിക്കാൻ കാലിന് പ്രയാസം, ഇങ്ങനൊക്കെ കാരണത്താൽ ചിലർ എന്ത് ചെയ്യും, ആ അപ്പം എനിക്ക് അളവുണ്ട്, ഞാൻ വേഗം ഇരുന്ന് നിസ്കരിക്കാമെന്ന് വിചാരിക്കും. ഇതേ വ്യക്തി മസ്ജിദിലേക്ക് ചിലപ്പോൾ നടന്നു വരുന്ന ആളായിരിക്കും, അതാണ് അതിലുള്ള വിറ്റ്, നടന്നു വരുന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ അയാൾ വാഹനം നിർത്തിയിട്ട് നടന്ന് അങ്ങനെ വരുന്ന ആളായിരിക്കും, എന്നിട്ട് കസാല എടുത്തുകൊണ്ട് വരും പുറകിൽ, എന്നിട്ട് അത് കൊണ്ടുവെക്കും, എന്നിട്ട് വേഗം കയറി ഇരിക്കും, എന്നിട്ട് ജമാഅത്ത് നിസ്കരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, അറിവില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ. നിസ്കരിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് മസ്ജിദിലേക്ക് വരുമോ? ഇല്ല, അയാൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ജമാഅത്തിന് വേണ്ടി മസ്ജിദിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അവരിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം, അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യരുത്. നിനക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ അത് നിൽക്കണം, അത് വേറൊരു റുക്കിനാണ് നിൽക്കുക എന്നുള്ളത്. അൽ ഖിയാമു മഅൽ ഖുദ്ർ വേറെ റുക്കിനാണ്, റുക്കു വേറെ റുക്കിനാണ്. റുക്കുവിനാണോ പ്രയാസം? റുക്കു പോണ്ട, റുക്കു നിന്നാൽ നിർപ്പിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇരുന്നിട്ട് റുക്കു മാത്രം ഇങ്ങനെ ആംഗ്യം കാണിക്കാം, മടങ്ങാനല്ലേ പ്രയാസം, അങ്ങനെ ചെയ്താൽ മതി. എന്നെ റുക്കുവും കുഴപ്പമില്ല, റുക്കുവിന് ഇങ്ങനെ പോകാൻ പറ്റും, സുജൂദാണ് പ്രയാസം, താഴേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഇരുന്നിട്ട് സുജൂദ് മാത്രം ഈ രൂപത്തിൽ, ഇടയിലിരുത്തത്തിലേക്ക് ഈ രൂപത്തിൽ ഇത്ര പോയാൽ മതി, ഇത്ര താഴേക്ക് താഴ്ത്തിയാൽ മതി, ഇങ്ങനെ ചെയ്യുക. ചിലർക്ക് ആ സുജൂദിൻ്റെ ഒരു പ്രശ്നത്തിൽ തുടക്കം മുതൽ അവർ ഇരിക്കും, ചെയ്യരുത്. ഇനി ചിലവർക്ക് കുറച്ചു നേരമൊക്കെ നിൽക്കാൻ പറ്റും എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഫത്തഖുല്ലാഹു മസ്തതഅതും, സാധിക്കുന്നത്ര അള്ളാഹിനെ സൂക്ഷിക്കുക. ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം കൈ നിന്നിട്ട് കൈ കെട്ടാൻ പറ്റുമെങ്കിൽ അയാൾ തക്ബീറത്തുൽ ഇഹ്റാം എന്ത് ചെയ്യുക? അള്ളാഹു അക്ബർ എന്ന് പറയാം. അതിയിരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, വേഗം ഇരുന്നേക്കാം, കസാല പുറകിൽ വെച്ചോളൂ. ഒരാൾക്കൊരു ഫാത്തിഹ വരെ നിന്നിട്ട് ഓതാൻ പറ്റും, പിന്നീട് പറ്റുന്നില്ല എങ്കിൽ പിന്നീട് ഇരുന്നാൽ മതി. അപ്പം സാധിക്കുന്നത്ര അയാൾ നിൽക്കണം, എന്നിട്ടാണ് ഇരിക്കേണ്ടത്. ഒരാൾക്ക് തീരെ നിൽക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾ പ്രയാസപ്പെട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, വീകുമ്പോൾ വീകട്ടെ അപ്പം ഇരിക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിൽക്കാൻ കഴിവുള്ള വ്യക്തി അയാൾ
അയാൾ നിന്നിട്ട് തന്നെ നിസ്കരിക്കുക, ഇല്ലെങ്കിൽ അയാൾ ഇരിക്കാം, സാധിക്കുന്നത്ര നിന്നിട്ട് ഇരിക്കാം. ഇത് പലരും വീഴ്ച വരുത്തുന്ന ഒരു വിഷയമായതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. രണ്ടാമത്തെ റുക്കുൻ അസാനി തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമാണ്. വദലീലു ഹദീസു തഹ്രീമുഹ അത്തക്ബീറു വതഹ്ലീലുഹ അത്തസ്ലീം. നിസ്കാരത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ തഹ്രീം അത്തക്ബീർ കൊണ്ടാണ്, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്. വതഹ്ലീൽ, അതിൻ്റെ തഹ്ലീൽ തസ്ലീം കൊണ്ടാണ്. എന്താണ് തഹ്രീം തഹ്ലീൽ എന്ന് പറഞ്ഞാൽ? തഹ്രീം എന്ന് പറഞ്ഞാൽ ചില കാര്യം നിഷിദ്ധമാകലാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ കെട്ടിയതോടുകൂടി തൊട്ടു മുമ്പ് ഹലാലായ പലതും നിഷിദ്ധമാകും. അതുകൊണ്ടാണ് അതിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. ഏതൊക്കെ? വർത്തമാനം പറയുക, അല്ലേ? അനുവദനീയമായൊരു കാര്യം വർത്തമാനം പറയാമല്ലോ. നിസ്കാരത്തിന് മുമ്പ് വരെ, ഇഖാമത്ത് കൊടുക്കുന്നവരെ നമുക്ക് വർത്തമാനം പറയാം. പക്ഷെ നിസ്കാരമായാൽ അനുവദനീയമായ വർത്തമാനം അവിടെ നിഷിദ്ധമായി. വർത്തമാനം പറഞ്ഞ നിസ്കാരം ബാത്തിലായിപ്പോവും. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക തൊട്ടു മുമ്പ് ജായിസായിരുന്നു, നിസ്കാരത്തോടുകൂടി അത് നിഷിദ്ധമായി, അല്ലേ? അനക്കങ്ങൾ, അനാവശ്യമായ അനക്കങ്ങൾ, അധികരിച്ച അനക്കങ്ങൾ നിസ്കാരത്തിൽ പാടില്ല, തൊട്ടു മുമ്പ് അനുവദനീയമായിരുന്നു. അപ്പോൾ അതാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേറൊരു ഇബാദത്തിലാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമായി തീരുന്നു. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. സലാം വിട്ടുന്നതോടുകൂടി അതെല്ലാം തഹലീലായി, നമുക്ക് അനുവദനീയമായി. സലാം വിട്ടുന്നതോടുകൂടി ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, വർത്തമാനം പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ തക്ബീറാണ്, രണ്ടാമത്തെ റുക്കനാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇവിടെ ചില ആളുകൾക്ക് വീഴ്ച വരുന്നൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് വൈകിട്ടൊക്കെ ആളുകൾ നിസ്കരിക്കാൻ വരും, വൈകി നിസ്കരിക്കാൻ വരും. അപ്പോൾ മസ്ജിദിലെത്തും ഇമാമ് ചിലപ്പോൾ റുക്കുവിലായിരിക്കും, അല്ലേ? റുക്കൂ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമാമിനോടൊപ്പം ആ റക്കായത്തിൽ ലഭിക്കുന്നതാണ്. ഹദീസ് വന്ന കാര്യമാണ്, നമുക്ക് ആ റക്കായത്തിൽ ഫാത്തിഹ ഓതേണ്ടതില്ല, റുക്കു ലഭിക്കും. പക്ഷേ ഇവിടെ റുക്കു ലഭിക്കുമ്പോൾ ചില ആളുകൾക്ക് വരുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് റുക്കുവിലേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്, മറിച്ച് അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് പറയണം, അള്ളാഹു അക്ബർ. അത് നീ കൈ കെട്ടിയിട്ടില്ലെങ്കിലും അവിടെ സഫിലേക്ക് വന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക. കാരണം റുക്കിന് അള്ളാഹു അക്ബർ എന്ന് പറയൽ മാത്രമാണ്, കൈ ഉയർത്തി കെട്ടുക എന്നുള്ളത് അതിൻ്റെ സുന്നത്താണ്. ചിലർക്ക് അതറിയില്ല. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് മുഴുവൻ തക്ബീറത്തുൽ ഇഹ്റാം അല്ല, ആ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക് മാത്രമാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതൊരു റുക്കുനുൻ ഖൗലിയാണ്, ഫിഅല അതിലില്ല. ഫിഅല അതിൻ്റെ അകത്ത് സുന്നത്താണ്. കൈകൾ ഉയർത്തുന്നതും ചെവിക്കുറ്റി വരെ ഉയർത്തുന്നതും അല്ലെങ്കിൽ ചുമലോടൊപ്പം ഉയർത്തുന്നതും എന്നിട്ട് ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെക്കുന്നതും അതൊക്കെ സുന്നത്തുകളാണ്, അത് റുക്കനല്ല. അതൊരാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാകും. അത് പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു അക്ബർ എന്ന് പറയലാണ് അവിടെ റുക്കിന്. ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലോ, അയാൾ ആ റുക്കിന് ചെയ്തിട്ടില്ല, നിസ്കാരം ആരംഭിച്ചിട്ടില്ല. അത് എപ്പോഴാണ് ഓർമ്മ? അപ്പം സ്ഥലം ഒഴിവാക്കുക. നിസ്കാരം ആരംഭിച്ചിട്ട് തന്നെ ഇല്ല, അള്ളാഹു അക്ബർ പറഞ്ഞാലും നിസ്കാരം ആരംഭിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയാലും ഇല്ലെങ്കിലും അള്ളാഹു അക്ബർ പറഞ്ഞിട്ടാണ് പിന്നെയാണ് നമ്മൾ റുക്കുവിലേക്ക് പോകേണ്ടത്. കാരണം തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് പറയണമെന്നാണ്. ആ പോകുന്നതിൽ, റുക്കുവിലേക്ക് പോകുന്നതിടെ പറഞ്ഞാൽ പോരാ. ഇനി റുക്കുവിലേക്ക് പോകുമ്പോൾ മറ്റൊരു തക്ബീറുണ്ട്, അത് വാജിബാണ്, ഇൻഷാല്ലാഹ് വരുന്നുണ്ട്. അതൊരാൾക്ക് ഈ അവസ്ഥയിൽ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം, അത് വിഷയമല്ല. ഒരാൾക്ക് രണ്ടും കൂടി പറയുകയാണെങ്കിൽ നല്ലത്, അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം, അള്ളാഹു അക്ബർ, എന്നിട്ട് റുക്കുവിലേക്ക് പോവുക. അപ്പോൾ ആ റുക്കു കിട്ടും. അങ്ങനെയാണ് വിഷയം വരുന്നത്. അതല്ലാതെ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ പോക്ക് പോയി അതിനിടയിലൊന്ന് തക്ബീർ പറഞ്ഞു, അല്ലെങ്കിൽ റുക്കുവിലെത്തിയിട്ട് തക്ബീർ പറഞ്ഞു, ശരിയാവില്ല. തക്ബീറത്തുൽ ഇഹ്റാമായി പരിഗണിക്കുകയില്ല. പലർക്കും വീഴ്ച വരുന്ന മറ്റൊരു കാര്യമാണത്, അള്ളാഹു അക്ബർ നിന്ന് പറഞ്ഞിട്ട് വേഗം റുക്കുവിലേക്ക് പോവുക. രണ്ടാമത്തെ തക്ബീർ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം, എങ്കിൽ ആ റക്അത്ത് ലഭിക്കുന്നതാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിനുശേഷം അടുത്ത റുക്കുനായ സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കിതാബിൽ ഒരു ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന, ചെറിയൊരു പ്രാരംഭ പ്രാർത്ഥന കൊടുത്തിട്ട് അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. വബഅദഹ അൽ ഇസ്തിഫ്താഹു വഹുവ സുന്ന. അതിനുശേഷം ഇസ്തിഫ്താഹ് ഉണ്ട്, അഥവാ ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. വഹുവ സുന്ന, അത് സുന്നത്താണ്. ഏത് പ്രാരംഭ പ്രാർത്ഥനയും സുന്നത്താണ്. അത് നമ്മൾ വജ്ജഹു തൂതുന്നതാകട്ടെ, അല്ലാഹുമ്മ ബാഇദ് ബൈനി പറയുന്നതാകട്ടെ, അല്ലെങ്കിൽ ഇതിൽ അദ്ദേഹം കൊടുത്ത സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക് നാല് കാര്യങ്ങൾ, അതാകട്ടെ, എല്ലാം സുന്നത്താണ്. എന്നിട്ട് അദ്ദേഹം ആ സുബ്ഹാനക അല്ലാഹുമ്മ അത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. ഖൗലു സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ വിശദീകരണം പറയുകയാണ്. വമഅന സുബ്ഹാനക അല്ലാഹുമ്മ, സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഐ ഉനസ്സിഹുക തൻസീഹ ലായിഖ ബിജലാലിക്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ അവനുള്ള മുഴുവൻ കുറവുകളും, ആളുകൾ പറയുന്ന, ആളുകൾ ജ്വലിപ്പിക്കുന്ന
എല്ലാ ന്യൂനതകളിൽ നിന്നും അവനെ ഞാൻ പരിശുദ്ധനാക്കുകയാണ്. അള്ളാഹുവിന് ഒരു ന്യൂനതയുമില്ല. നമ്മൾ സുബ്ഹാൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളാകട്ടെ, വിശേഷണങ്ങളാകട്ടെ, അവൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ, അവൻ്റെ ഹിക്മത്തുകളാകട്ടെ, അവൻ്റെ തീരുമാനങ്ങളാകട്ടെ, എല്ലാം ന്യൂനതകളിൽ നിന്ന് മുക്തമായതാണ്. വിവരമില്ലാത്ത ആളുകൾ പലതും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവൃത്തികളെക്കുറിച്ച്, അവൻ്റെ ഖളാ ഖദറിനെക്കുറിച്ച് പലതിനെക്കുറിച്ചും പറയും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ നിന്നെല്ലാം ന്യൂനത, ഇതിൽ നിന്നെല്ലാം മുക്തനായവനാണ്, ഒരു ന്യൂനതയും അവനില്ല എന്നാണ്. അതാണ് സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴും ഇതാണ് നമ്മുടെ തലയിൽ അർത്ഥം വരേണ്ടത്. പിന്നീട് പറയുന്ന എന്താണ്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, വബിഹംദിക എന്ന് പറഞ്ഞാൽ ഐ സനാഉൻ അലൈക, മുഴുവൻ സനാഉകളും മുഴുവൻ പുകഴ്ത്തലുകൾക്കും അർഹൻ നീ മാത്രമാണ്. അപ്പോൾ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആളുകൾ പറയുന്ന മുഴുവൻ ന്യൂനതകളിൽ നിന്നും അവൻ മുക്തനാണെന്ന് പറഞ്ഞു. എന്നിട്ട് മുഴുവൻ സനാഉകളും പുകഴ്ത്തലുകൾക്കും അർഹൻ നീയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പറയുന്നതാണ്. വബിഹംദിക, പിന്നീട് പറഞ്ഞു വതബാറകസ്മുക, നിന്റെ നാമം അത് ബറക്കത്തുള്ളതാണ്. ഐ അൽ ബറക്കത്തു തുനാലു ബിദിക്രിക, നിന്റെ നാമം സ്മരിക്കപ്പെടുമ്പോഴാണ് അവിടെ ബറക്കത്തുണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുമ്പോഴാണ് ബറക്കത്തുണ്ടാകുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ അവൻ ഓർക്കുന്നതിലൂടുകൂടിയാണ് ഹൃദയങ്ങൾക്ക് സമാധാനമടയുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദി യദ്കുറു റബ്ബ വമസലുൽ ലദി ലാ യദ്കുറു റബ്ബ കമസലിൽ ഹയ്യ വൽ മയ്യിത്. അള്ളാഹുവിനെ കുറിച്ച് ദിക്റുള്ള ഒരു കൽബും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും വ്യത്യാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയാണ് മുഴുവൻ ബറക്കത്തുകളും ഓരോരുത്തർക്ക് ലഭിക്കുന്നത്. അതാണ് വതബാറകസ്മുക എന്ന് പറയുന്നത്. വതആല ജദ്ദുക ഐ ജല്ലത് അളമതുക, അള്ളാഹുവിൻ്റെ മഹത്വം അത് ഉന്നതമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മഹത്വം, അവൻ്റെ നാമങ്ങൾ ഉന്നതമാണ്, അവൻ്റെ സിഫാത്തുകൾ ഉന്നതമായതാണ്, അവൻ തന്നെ ഉന്നതവനായവനാണ്. ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത്. വലാ ഇലാഹ ഗൈറുക് ഐ ലാ മഅബൂദ ഫിൽ അർളി വലാ ഫിസ് സമാഇ ബിഹഖി സിവാക, യാ അല്ലാഹ്, അള്ളാഹുവേ ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ എന്നാണ് നമ്മൾ പറയുന്നത്. നാല് കാര്യം വളരെ വളരെ പ്രതിഫലാർഹമായ, ഫർദിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മൾ ദുആ ഉൽ ഇസ്തിഫ്താഹാണ്. പ്രത്യേകിച്ചും ചെറിയ സമയത്ത് നമുക്ക് ചിലപ്പോൾ ലുഹറിനും അസറിനൊക്കെ നമുക്ക് ഇമാമുമാർ ചെറിയ സമയമേ തരുന്നുള്ളൂ എന്നൊക്കെ കണ്ടാൽ നമ്മൾ ചെറിയ ദുആ ഉൽ ഇസ്തിഫ്താഹ് പഠിച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ വജ്ജഹത്തു വലുതാണ്, അല്ലാഹുമ്മ ബായിദ് ബൈനി അതിനേക്കാൾ ചെറുതാണ്, ഇത് അതിനേക്കാൾ ഒറ്റ വരിയേ ഉള്ളൂ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് വതബാറകസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്, ഇത്ര എളുപ്പമാണ് നമ്മൾ പഠിക്കുക. എന്നിട്ട് ദുആ ഉൽ ഇസ്തിഫ്താഹ് മാറി മാറി നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ ഒരു നിസ്കാരത്തിന് ഇത് ചൊല്ലിയാൽ, ഫർളിന് ഇത് ചൊല്ലിയാൽ, സുന്നത്തിന് നമുക്ക് വേറെ ചൊല്ലാം. അങ്ങനെ ഇപ്പോൾ രാത്രി നിസ്കാരത്തിന് വേറെയാണ്, അള്ളാഹുമ്മ റബ്ബ ജിബ്രായീൽ വമീകായീൽ വഇസ്രാഫീൽ എന്ന് തുടങ്ങുന്ന ദുആ ഉൽ ഇസ്തിഫ്താഹ് ഉണ്ട്. അത് നിസ്കാരത്തിൻ്റെ കിതാബ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യസ്ത ദുആ ഉൽ ഇസ്തിഫ്താഹ് കിട്ടും. അർത്ഥസഹിതം, അതിൻ്റെ ആ വിശദീകരണ സഹിതം സഹോദരങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇത് മുസ്തഹബായ സുന്നത്തായ കാര്യമാണ്. അപ്പം അദ്ദേഹം അത് ചെറിയ രൂപത്തിൽ അവിടെ വിശദീകരിച്ചതാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. ഏത് ദുആ ഉൽ ഇസ്തിഫ്താഹിന് ശേഷവും നമ്മൾ ഫാത്തിഹക്ക് മുമ്പായി എന്ത് പറയുക? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അദ്ദേഹം പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. മഅന അഊദു, അഊദു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അലൂദു വഅൽതജിഉ വഅഅ്തസിമു ബിക യാ അല്ലാഹു മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട ആട്ടിയകറ്റപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അഭയം ചോദിക്കുകയാണ്, സംരക്ഷണം റബ്ബിനോട് ചോദിക്കുകയാണ്. അൽ മത്രൂദ് അൽ മുബഅദു അൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട പിശാജിൻ്റെ ഷറിൽ നിന്നും റബ്ബിനോട് ഞാൻ സഹായം ചോദിക്കുകയാണ്. ലാ യദുറുനി ഫീ ദീനി വലാ ഫീ ദുനിയായ, എൻ്റെ ദുനിയാവിലും ആഖിറത്തിലും അവൻ്റെ ഒരു ഉപദ്രവം എനിക്കുണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഒക്കെ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫഇദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഈ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നീ രക്ഷ ചോദിക്കണം, കാരണം പിശാജിൻ്റെ ഷർറുകളുണ്ട്. ശൈത്താനിർ റജീം, ആട്ടിയകറ്റപ്പെട്ട, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ആട്ടിയകറ്റപ്പെട്ട പിശാജുണ്ട്. ഇവൻ്റെ പണി എന്താണ്? നീ ഖുർആൻ ഓതുന്ന സമയത്ത് ഒന്നുകിൽ പെട്ടെന്ന് നിന്നെ കൊണ്ട് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിൻ്റെ ചിന്തയൊക്കെ വേറെ ഇടങ്ങളിലേക്ക് തിരിച്ചുവിടണം. ഖുർആനിൽ നിന്ന് കിട്ടേണ്ട
ബറക്കത്ത് അതിൽ നിന്ന് കിട്ടേണ്ട ഹൈറുകൾ നിന്നിൽ നിന്ന് തടയാൻ വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയേണ്ടത്. ഇവിടെ ഖുർആൻ ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിഹ ആരംഭിക്കേണ്ടത്. ഇത് സുന്നത്താണ്. ഒരാൾ മറന്നുപോയ നിസ്കാരത്തിനെ ബാധിക്കുന്നതിന് സുന്നത്തായ കാര്യമാണ് അല്ലേ, സുന്നത്തായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം പറയുന്നു, വഖിറാഅത്തുൽ ഫാത്തിഹത്തി റുക്നുൻ ഫി കുല്ലി റകഅ കമാ ഫി ഹദീസ് ലാ സലാത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ് വഹിയ ഉമ്മുൽ ഖുർആൻ. പിന്നീടാണ് അദ്ദേഹം മൂന്നാമത്തെ റുക്നു പറയുന്നത്. അതെന്താണ്? ഖിറാഅത്തുൽ ഫാത്തിഹ റുക്നുൻ ഫി കുല്ലി റകഅ, എല്ലാ റകഅത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത് എന്താണ്? റുക്നാണ്, നിർബന്ധമായ കാര്യമാണ്. കാരണം ഹദീസിൽ വന്നിരിക്കുന്നു, ലാ സലാത നിസ്കാരം ഇല്ല ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവൻ നിസ്കാരത്തിന് നിസ്കാരമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാമും സൂറത്തുൽ ഫാത്തിഹ ഓതണം, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും സൂറത്തുൽ ഫാത്തിഹ ഓതണം. പിന്നീടുള്ളത് മഅ്മൂമാണ്. ഈ മൂന്നവസ്ഥയാണ് ഒരാൾക്ക് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുക. ഒന്നുകിൽ അയാൾ ഇമാമായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ജമാഅത്തിലുള്ള ബാക്കിയുള്ളവർക്ക് മഅ്മൂമീങ്ങളാണ്. മൂന്നാളുകളാണ് ഉള്ളത്. അതിൽ ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല, ശരിക്കും മനസ്സിലാക്കുക. ഇനി മഅ്മൂമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മഅ്മൂമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇമാമിനെ പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫാത്തിഹ ഓതണോ വേണ്ടേ എന്നുള്ളതിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത് വല്ലാഹു അലം അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള തെളിവ്? അതിനുള്ള തെളിവ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന വേളയിൽ സ്വഹാബികൾ എന്തോ ഓതുന്നതായിട്ട് അവിടുന്ന് ശ്രദ്ധയിൽപ്പെട്ടു, അവിടുന്ന് കേൾക്കുന്നുണ്ട്. സലാം വിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലകും തഖറഊന ഖൽഫൽ ഇമാം വൽ ഇമാം യഖറ, ഇമാം ഓതുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ പിന്നിൽ ഓതുന്നുണ്ടോ? അതിനൊന്ന് ആക്ഷേപിച്ച രൂപത്തിലാണ് ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ഖാലു ഇന്നാ ലനഫ്അലു ദാലിക, അത് ഞങ്ങളങ്ങനെ ഓതാറുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫ്അലു, നിങ്ങളങ്ങനെ ഓതാൻ പാടില്ല. ഇല്ല അയ്യഖറ അഹദുക്കും ബി ഉമ്മിൽ കിതാബ്, എന്നാൽ നിങ്ങളൊരാൾ ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിൽ അത് ഓതാം. വളരെ വ്യക്തമാണ്, ഫാത്തിഹ ഓതാം എന്ന് പറഞ്ഞു, അല്ലാത്ത നിങ്ങളൊന്നും ഓതേണ്ടതില്ല. സൂറത്തും നമ്മൾ ഓതേണ്ടതില്ല, നമുക്ക് അറിയുന്ന സൂറത്താണെങ്കിൽ. ശരിക്ക് കേൾക്കുക, കൈകെട്ടിയാൽ പ്രാരംഭ പ്രാർത്ഥന പറയുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, പിന്നൊന്നും മിണ്ടേണ്ടതില്ല എന്നാണ്. ചില ഹദീസുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, മൻകാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുഹു ഖിറാഅത്തുൻ ലഹു, ആർക്കെങ്കിലും ഇമാം ഉണ്ടെങ്കിൽ ഇമാമിൻ്റെ ഖിറാഅത്ത് തന്നെ അവന് മതി എന്ന് വന്നിട്ടുണ്ട്. ഇതാണ് പുറകിൽ ഓതേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ തെളിവ് പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇദാ ഖറഅ ഫൻസിത്തു, ഇമാമ് പാരായണം ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, മിണ്ടാതിരിക്കുക എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം പറയുന്നു, ഓതണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ പറയുന്നതിനെല്ലാം അവർ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്നു അത് സൂറത്തുൽ ഫാത്തിഹ അല്ലാത്ത കാര്യത്തിനാണ് എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ തന്നെ ഓതണം, അല്ലാത്തത് ഇമാം ഓതിയാൽ മതി. നിങ്ങൾ സാധാരണ ഒറ്റയ്ക്ക് സ്കരിക്കുമ്പോൾ സൂറത്തൊക്കെ ഓതും, അത് നിങ്ങൾ ഓതേണ്ടതില്ല എന്നാണ് പറയുന്നത്. വല്ലാഹു അലം, സൂക്ഷ്മതയായി മനസ്സിലാവുന്നത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ തന്നെ വളരെ ശക്തമായി ഓതേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി സൂറത്തുൽ ഫാത്തിഹ തീരെ ഓതാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ റുക്കു കിട്ടും, അവിടെ നമുക്ക് ഈ ഇളവുണ്ട്, അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടതില്ല. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ നിന്നിട്ട് ഇമാം റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ കാത്തുനിന്ന് നമുക്ക് റക്അത്ത് കിട്ടൂല, അങ്ങനെ ചെയ്യരുത്. മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അള്ളാഹു അക്ബർ പറഞ്ഞ് നേരെ റുക്കുവിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി ചില സമയത്ത് റുക്കുവിലെത്തിയിട്ടില്ല, നമ്മൾ പോകുമ്പോൾ തന്നെ ഇമാമും സൂറത്തിൻ്റെ അവസാനമൊക്കെ ഓതുന്നുണ്ടാവും, വലമ്യക്കുല്ലഹു കുഫുവൻ അഹദ് അള്ളാഹു അക്ബർ, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും, അപ്പോഴും നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയില്ല. ആ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക, നേരെ റുക്കുവിലേക്ക് പോവുക. എന്നാൽ നമ്മൾ പകുതി ഓതി ഏകദേശം തീരാനായി, സിറാത്തല്ലദീന അത്ര നമുക്ക് ബാക്കിയുള്ളൂ എങ്കിൽ നമ്മൾ വേഗം അത് ഓതിയിട്ട് റുക്കുവിലേക്ക് പോകുക. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. ശരി, ശേഷം അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ചെറിയൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബറക്കത്തൻ വസ്തിആനത്തൻ. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ആരംഭിക്കും. ഔദു കഴിഞ്ഞു, പിന്നീട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഓതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബറക്കത്തൻ വസ്തിആനത്തൻ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ബറക്കത്താണ്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നതിനൊക്കെ ബറക്കത്തുണ്ടാകും. ബറക്കത്തെന്ന് പറഞ്ഞാൽ അത് ഖൈർ, കസ്റത്തുൽ ഖൈർ, അത് ധാരാളം നന്മകളുണ്ടാകും, അതുപോലെ തന്നെ അത് സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യും.
അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. നന്മകൾ ഒരുപാടുണ്ടാകും, അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിസ്മി ഓതുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒസ്ത്യാന, ഇസ്ത്യാന എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കലാണ്. നമ്മൾ ഏതൊരു കാര്യം ബിസ്മില്ല, ഒരു പ്രയാസമുള്ള ഒരു കാര്യം വന്നാൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയാൽ അതിനൊരു എളുപ്പുണ്ടാകും, അള്ളാൻ്റെ ഒരു സഹായം ഉണ്ടാവും. അങ്ങനെ ഒരു കല്ല് നമ്മൾ പൊന്തിക്കുകയാണ് ബിസ്മില്ല എന്ന് പറഞ്ഞു പൊന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മളത് ആരംഭിക്കുന്നത്. നമ്മൾ ഒരു കാര്യം പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം എഴുതാൻ പോകുന്നത് ബിസ്മില്ല എന്നാരംഭിച്ചിട്ട് ഏതാണെങ്കിലും അത് അള്ളാഹുവിനോടൊരു സഹായം ചോദിക്കൽ അതിലുണ്ട്. അപ്പം അതാണ് ബറക്കത്തൻ വസ്തിആനത്തൻ എന്ന് പറയുന്നത്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്താണോ അല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ മുസ്ഹഫ് എടുത്ത് നോക്കിയാൽ മദീനയിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് വരുന്ന മുസ്ഹഫിൽ എനിക്ക് തോന്നുന്നു സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു ആയത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു അഭിപ്രായം സ്വീകരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ അതല്ലാത്ത അഭിപ്രായമുണ്ട്, അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തല്ല. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒന്നാമത്തെ ആയത്താണ്, അർറഹ്മാനിർ റഹീം രണ്ടാമത്തെ ആയത്താണ്, മാലിക് യൗമിദ്ദീൻ മൂന്നാമത്തെ ആയത്താണ്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ നാലാമത്തെ ആയത്താണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അഞ്ചാമത്തെ ആയത്താണ്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഇവിടെയാണ് ആറാമത്തെ ആയത്തായിട്ട് പറയുന്നത്. നമ്മുടെ മുസ്ഹഫിൽ അത് ഒരൊറ്റ ആയത്താണ് കൊടുത്തിട്ടുള്ളത്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അത് ഏഴാമത്തെ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അവിടെ ആറും ഏഴും ആ ആയത്താണെന്നാണ്. ബിസ്മിക്ക് നമ്പർ ഇല്ലാത്ത അഭിപ്രായമുണ്ട്, കാരണം ആ അഭിപ്രായത്തിനാണ് കൂടുതൽ തെളിവുള്ളതായി മനസ്സിലാകുന്നത്. കാരണം ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഖുദ്ദുസിയായ ഹദീസാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖസ്സംതു സ്സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ വലി അബ്ദി മാ സഅൽ, നിസ്കാരം ഞാൻ എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു, എൻ്റെ അടിമ ചോദിക്കുന്നവനുണ്ട് എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫഇദ ഖാല അൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്താൽ, ഖാല അല്ലാഹു തആല ഹമീദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്, വൈദാ ഖാല അർറഹ്മാനിർ റഹീം വൈദാ ഖാല മാലിക് യൗമിദ്ദീൻ എങ്ങനെയാണ് പറയുന്നത്, വൈദാ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഹദീസില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു എന്താണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തല്ല, പക്ഷേ എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ അതുണ്ട്, ഒരു സൂറത്തിലൊഴികെ. ഏതാണ്? സൂറത്തു തൗബ അല്ലേ, ബറാഅ. ആ സൂറത്തിലൊഴികെ എല്ലാ സൂറത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആരംഭത്തിലുണ്ട്. അത് സുന്നത്താണ്, അത് സുന്നത്താണ് അത് പാരായണം ചെയ്യുക എന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്തല്ല, പക്ഷെ പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് സൂറത്തുൽ ഫാത്തിഹയിലെ ചെറിയ വിശദീകരണം അദ്ദേഹം കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഹംദു സനാഉൻ, ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തലാണ്. വൽ അലിഫു വല്ലാമു അൽ എന്ന് പറയുന്നത് ലിസ്തിഗ്റാഖി ജമീഇൽ മഹാമിദ്, മുഴുവൻ സ്തുതികളും, അതാണ് നമ്മൾ മലയാളത്തിൽ സർവസ്തുതിയും എന്ന് പറയുന്നത്, മുഴുവൻ സ്തുതികളും ലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് എന്നാണ് പറയുന്നത്. അൽഹംദു മുഴുവൻ സ്തുതികളും അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ്. എന്നിട്ട് അവിടെ പറയുന്നു, വ അമ്മൽ ജമീലു അല്ലദീ ലാ സുനഅലഹു ഫീ മിസ്ലി അൽ ജമാൽ വ നഹ്വി ഫസനാഉ ബിഹി യുസമ്മ മദ്ഹൻ ലാ ഹംദൻ. മനുഷ്യന്മാർക്ക് നമ്മൾ ഹംദ് പറയാറില്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മദ്ഹാണ് പറയുക. ഇപ്പോൾ ഒരാൾക്ക് നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അയാളെ പുകഴ്ത്തും, സ്തുതിക്കുകയില്ല. ഹംദ് അള്ളാഹുവിന് മാത്രമാണ്. ഹംദ് അൽഹംദുലില്ലാ അൽഹംദു ലി സൈദ് എന്ന് പറയില്ല, കാരണം അൽഹംദ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അത് അള്ളാഹുവിനുള്ള ഇബാദത്താണത്, റബ്ബിനുള്ള ഇബാദത്താണത്. അൽഹംദ് പറയുക എന്നുള്ളത് റബ്ബിനുള്ള ഇബാദത്താണ്. എന്നാൽ പടപ്പുകൾക്ക് അവർക്ക് നല്ല ഭംഗിയുണ്ടാകും, അവർക്ക് നല്ല കഴിവുണ്ടാകും അല്ലേ, കായികമായ ശക്തി ഉണ്ടാകും, ശാരീരികമായ പല ശക്തികളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ മദ്ഹാണ് ചെയ്യുക. കാരണം എന്താണ്? അത് അവൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല, അവൻ്റെ ഭംഗിയാകട്ടെ, അവൻ്റെ ശാരീരിക ക്ഷമതയാകട്ടെ, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയതാണ്. അതുകൊണ്ട് തന്നെ സ്തുതിക്കപ്പെടാൻ അവൻ അർഹനല്ല, അവന് പുകഴ്ത്തപ്പെടാം, അവന് ആ ഉള്ളതിൽ പുകഴ്ത്തപ്പെടാം. അള്ളാഹു അവൻ നൽകിയതിന് അവനെ നമുക്ക് പുകഴ്ത്താവുന്നതാണ്, അവനെ ഫിത്നയിലാക്കാത്ത രൂപത്തിൽ ഒരാളെ പുകഴ്ത്തൽ അനുവദനീയമാണ്. പക്ഷെ എന്തല്ല, സനാ ഹംദില്ല, സ്തുതി അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ്, അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുക. എന്തിനാണ് റബ്ബിനെ സ്തുതിക്കുന്നത്? കാരണം റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതി അല്ലേ. നമ്മുടെ ശാരീരികമായ ആഫിയത്തും ഭക്ഷണവും വെള്ളവും ഈ ദീനും ഇതെല്ലാം നമ്മൾ ആലോചിക്കുക. അൽഹംദുലില്ലാഹ് അല്ലാതെ നമ്മൾ വെള്ളം കുടിച്ചതിന് അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്, ഉറങ്ങി എണീച്ചതിനാൽ അൽഹംദുലില്ലാഹ്,
എല്ലാം ആരംഭിക്കുന്നത് അൽഹംദുലില്ല എന്നുകൊണ്ടാണ്. വസ്ത്രം ധരിച്ചാൽ അൽഹംദുലില്ല, എല്ലാ പ്രാർത്ഥനയും ആരംഭത്തിൽ അൽഹംദുലില്ല ഉണ്ട്. കാരണം എന്താണ്? വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഏതൊരു നിഅമത്തുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അൽഹംദുലില്ല എന്ന് പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് നമ്മൾ പറയുന്നത്. സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എന്നാണ് പറയുന്നത്. അർ റബ്ബ്, അദ്ദേഹം പറയുന്നു, അർ റബ്ബ് എന്ന് പറഞ്ഞാൽ ഹുവൽ മഅബൂദ് അൽ ഖാലിഖ് വറാസിഖ് അൽ മാലിക് അൽ മുതസറിഫ് മുറബ്ബി ജമീഉൽ ഖൽഖി ബിന്നിഅം. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവനാണ്, സൃഷ്ടിക്കുന്നവനാണ്, എല്ലാത്തിനും ഉപജീവനം നൽകുന്നവനാണ്, എല്ലാം ഉടമപ്പെടുത്തുന്നവനാണ്. അൽ മുതസറിഫാണ്, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. മുറബ്ബി ജമീ അൽ ഖൽഖ് ബിന്നിഅം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മുഴുവൻ പടപ്പുകൾക്കും പടപ്പുകളെയും പോറ്റി വളർത്തുന്നവനാണ് റബ്ബ് എന്ന് പറയുന്നത്. അതാണ് റബ്ബ് എന്ന് പറയുന്നതിൻ്റെ ചുരുങ്ങിയ അർത്ഥം. അതാണ് അൽ ആലമീൻ. ആരാണ് ആലമൂൻ? ലോകമെന്ന് പറഞ്ഞാൽ ആരാണ്? കുല്ലു മാ സിവല്ലാഹി ആലമുൻ വഹു റബ്ബുൽ ജമീ, അള്ളാഹുവിന് പുറമെയുള്ള മുഴുവനെയാണ് ലോകം എന്ന് പറയുന്നത്. ജിന്നുകളുടെ ലോകം, മനുഷ്യരുടെ ലോകം, മലക്കുകളുടെ ലോകം, എല്ലാത്തിനും ലോകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെയുള്ള മുഴുവനും ലോകമാണ്. അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ ലോകത്തിനെയും പരിപാലിക്കുന്ന എല്ലാത്തിൻ്റെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലക്കാകുന്നു സർവസ്തുതിയും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അള്ളാഹു തആലയുടെ രണ്ട് നാമങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നെന്താണ്? അല്ലാഹ്, അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ നാമമാണ്. റബ്ബ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ്. ഇത് രണ്ടും അല്ലാഹ്, അ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമമാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ മറ്റ് രണ്ട് നാമമാണ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, റഹ്മത്തുൻ ആമ്മത്തുൻ ജമീ അൽ മഖ്ലൂഖാത്ത്, മുഴുവൻ പടപ്പുകളോടും അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചെയ്യുന്നു. മുഴുവൻ പടപ്പുകളോട്, മനുഷ്യരോടൊന്നില്ല, മൃഗങ്ങളോടൊന്നില്ല, മനുഷ്യരിൽ തന്നെ അള്ളാഹുവിന് വഴിപ്പെടുന്നവർ എന്നില്ല, വഴിപ്പെടാത്തവരെന്നില്ല, മുഴുവൻ ആളുകൾക്കും റബ്ബിൻ്റെ റഹ്മത്തുണ്ട്. അതുകൊണ്ടാണ് അവർക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. അവർ റബ്ബിനെ ധിക്കരിക്കുന്ന സമയത്തും റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്ന സമയത്തും റബ്ബ് അവർക്ക് വായുവും വെളിച്ചവും ഭക്ഷണവും വെള്ളവും ഒന്നും തടഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശാലമായ കാരുണ്യമാണത്, അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യമാണത്. അവൻ അർ റഹ്മാനാണ്. എന്നാൽ അർ റഹീമാണ്, അത് റഹ്മത്തുൻ ഖാസത്തുൻ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് മാത്രമായിട്ട് റബ്ബിനൊരു കാരുണ്യമുണ്ട്. റബ്ബ് മുഅ്മിനീങ്ങളോട് പ്രത്യേകം കാരുണ്യമുണ്ട്. വദ്ദലീലു ഖൗലുഹു തആല വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ രണ്ട് നാമങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിക്കുന്ന നാമങ്ങളാണ്. അല്ല, അള്ളാഹുവിൻ്റെ ഒരു നാമങ്ങളും അർത്ഥമില്ലാത്ത നാമങ്ങളല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. റബ്ബിൻ്റെ നാമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ പേര്, ആ പേര് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ഉൾക്കൊള്ളണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരു മുസമ്മ മാത്രമാണ്, വിളിക്കപ്പെടാനുള്ള ഒരു പേര് മാത്രമാണ്, വിളിച്ച ഒരാൾ കേൾക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കേവലം വിളിക്കപ്പെടാനുള്ള നാമങ്ങളല്ല. വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കാം, അതോടൊപ്പം ആ നാമങ്ങൾക്കുള്ളിൽ അതിൻ്റെ അർത്ഥമുണ്ട്. അള്ളാഹു റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് എന്ന് പറയുന്ന ഗുണമുണ്ട്, കാരുണ്യം എന്ന് പറയുന്ന ഗുണമുണ്ട്. റഹീം എന്ന് പറഞ്ഞാൽ അതിൽ കാരുണ്യം എന്ന് പറയുന്ന ഗുണം അതിനുണ്ട്. ഇതിൽ അർ റഹ്മാൻ എന്ന് പറയുന്ന പേര് അള്ളാഹു സുബ്ഹാനഹു വതആലക്കല്ലാതെ മറ്റൊരാളെയും അത് പേരുകൊണ്ട് വിളിക്കപ്പെടുകയില്ല. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആ റബ്ബിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. യാ റഹ്മാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അവൻ്റെ അടിമകൾക്ക് അബ്ദുറഹ്മാൻ എന്നേ പേരിടാൻ പാടുള്ളൂ, റഹ്മാൻ എന്ന് പേരിടാൻ പാടില്ല. അള്ളാ എന്നുള്ള പേര് അള്ളാഹുവിന് മാത്രമാണ്. റഹ്മാൻ എന്നുള്ള പേര് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അടിമകൾക്കാർക്കും റഹ്മാൻ എന്ന് പേരിടാൻ പാടില്ല. അർ റഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ന് പേരിടാൻ പാടുള്ളൂ. എന്നാൽ റഹീം എന്നുള്ള പേരോ, അത് അടിമകളെയും ആ പേര് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല റഹീമെന്ന് വിളിച്ചിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് അദ്ദേഹത്തിന് വലിയ വിഷമമാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം, നിങ്ങൾക്ക് നന്മകൾ വരാൻ അതീവ താല്പര്യനാണ് അദ്ദേഹം. ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കാരുണ്യവും അനുകമ്പയും ഉള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അപ്പോൾ റഊഫും റഹീമുമാണ് എന്ന് നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഹീം എന്നുള്ള പേര് എന്ത് ചെയ്യാം?
ഒരടിമകൾ അടിമകളെ വിളിക്കാൻ പറ്റുന്ന പേരാണ്. അതിനുശേഷം പറഞ്ഞു മാലിക് യൗമുദ്ദീൻ, നമ്മൾ പിന്നീട് പാരായണം ചെയ്യുന്നത് മാലിക് യൗമുദ്ദീൻ. അദ്ദേഹം വിശദീകരിക്കുന്നു മാലിക് യൗമുദ്ദീൻ എന്ന് പറയുമ്പോൾ നീ ചിന്തിക്കേണ്ടത് യൗമുൽ ജസാഇ വൽ ഹിസാബ്, പ്രതിഫലത്തിൻ്റെയും വിചാരണയുടെയും ദിവസമാണത്. യൗമു കുല്ലു യുജാസി ബിഅമലി, ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണത്. ഇൻ ഖൈറൻ ഫഖൈർ വ ഇൻ ഷറൻ ഫഷർ, നന്മക്ക് നന്മ തിന്മക്ക് തിന്മ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഖൗഫ് ഉണ്ടാകേണ്ട ആയത്താണ്, ഭയമുണ്ടാകേണ്ട ആയത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മഹബ്ബത്ത് ഉണ്ടാകേണ്ട ആയത്താണ്. അള്ളാഹുവിനോട് സ്നേഹത്തോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ചിന്തിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മഹബ്ബമാണ്, റബ്ബിനോട് സ്നേഹമാണ് ആയത്തിലുള്ളത്. അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷ വേണം, റജ. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനു റഹീമുമാണ്, കാരുണ്യം കാണിക്കും, എനിക്ക് തിന്മകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് എങ്കിലും റബ്ബു സുബ്ഹാനഹു വ തആല തൗബ ചെയ്താൽ എല്ലാം പുറത്തു വരുന്ന റബ്ബാണ്, റഹ്മാനു റഹീം, പ്രതീക്ഷ വേണം. എന്നാൽ മാലിക് യൗമുദ്ദീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഖൗഫ് ഉണ്ടാകണം. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുമോ, അള്ളാഹു വിചാരണയിൽ നമുക്ക് എളുപ്പം നൽകാതിരിക്കുമോ, നമ്മുടെ ഓരോ തെറ്റുകളും പിടികൂടുമോ എന്ന് പേടിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും അർക്കാനുൽ ഇബാദ എന്നറിയപ്പെടുന്ന കാര്യമാണ്. ഇബാദത്തിൻ്റെ റുക്കിനുകളാണത്. മഹബ്ബ വ റജ വൽ ഖൗഫ്, ഇത് മൂന്നും ഒരുപോലെ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നമുക്ക് വേണം. ഇതാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ എന്നും ആരംഭത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ദലീലു ഖൗലുഹു തആല, അതായത് മാലിക് യൗമുദ്ദീനെ കുറിച്ച്, വമാ അദ്റാക മാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ പ്രതിഫലത്തിൻ്റെ ദിനമെന്ന് പറയുന്നത് എന്താണ് നിനക്കറിയാമോ, സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ പ്രതിഫല ദിനം എന്താണ് നിനക്കറിയാമോ, യൗമലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ശയ്യാ, ഒരു മനുഷ്യനും ഒന്നും ഉടമപ്പെടുത്താത്തൊരു ദിവസം, വൽ അംറു യൗമ ഇദില്ല, കാര്യങ്ങളെല്ലാം റബ്ബിൻ്റെ കയ്യിൽ മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് എപ്പോഴും മാലിക്, എപ്പോഴും ഉടമസ്ഥൻ അവൻ തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് അവനെ വിശേഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അന്ന് മുഴുവൻ ആളുകൾക്കും അള്ളാഹുവാണ് മാലിക് എന്നുള്ളത് ബോധ്യപ്പെടും. അല്ല, ഇന്ന് ബോധ്യപ്പെടാതെ ഇസ്ലാമിനെ പരിഹസിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന എത്ര എത്ര ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ അവർക്ക് കിട്ടിയ ചെറിയൊരു ബൗണ്ടറി, അത് വെച്ച് ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന എത്ര പേരെ കാണാൻ സാധിക്കും. അന റബ്ബുക്കുമുല്ല അലാ, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് ഫിർഔനോട് പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് ഫിർഔന് പറ്റിയത്? ഫിർഔന് എന്താണ് പറ്റിയത്? അവൻ കടലിൽ മുങ്ങിച്ചത്തുപോയി, അങ്ങനെ പറഞ്ഞവൻ്റെ അവസ്ഥ അതാണ്. ഇന്നും പറയുന്ന ആളുകളുടെ അവസ്ഥ തന്നെ ആയിരിക്കും, ആരും അവിടെ ശാശ്വതനായി ഉണ്ടാവുകയില്ല. എന്നാൽ അള്ളാഹു അൽഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ആ റബ്ബു സുബ്ഹാനഹു വ തആല മാത്രമാണ് യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് ബോധ്യപ്പെടുന്ന ദിവസമാണ് യൗമുദ്ദീൻ. അതുകൊണ്ടാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അള്ളാഹു ഇന്നും മാലിക്കാണ്, എന്നും മാലിക്കാണ്, അവൻ്റെ മിൽക്കില്ലാതെ അവൻ്റെ ഉടമസ്ഥത ഇല്ലാത്ത ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു പോകുന്നില്ല. പക്ഷെ യൗമുദ്ദീൻ അവിടെ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും, ആർക്കും ഒന്നും ഉണ്ടാൻ സാധിക്കുകയില്ല. യൗമലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ശയ്യാ, ഒരാൾക്കും ഒരു കാര്യം ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല. നഫ്സി നഫ്സി എൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ബേജാറാകുന്ന ഒരു ദിവസമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ സന്തോഷ വാർത്ത കൊണ്ട് അള്ളാഹു നമുക്ക് നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. വൽ ഹദീസു അൻഹു, അതുപോലെ ഒരു ഹദീസും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അൽ കയ്യീസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. അൽ കയ്യീസ് എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ, ബുദ്ധിയുള്ളവൻ എന്ന് പറയാറുണ്ട്. മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്, സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ച് മരണത്തിന് ശേഷം പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ കയ്യീസ്. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹു വ തമന്ന അലല്ലാഹിൽ അമാനി. അശക്തൻ എന്ന് പറയുന്നത് ആരാണ്? അവൻ തൻ്റെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് അവൻ കേവല പ്രതീക്ഷകൾ മാത്രം വെച്ചു പുലർത്തുന്നവനാണ്. ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു, തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ട് അള്ളാഹു പുറത്തു തരും എന്ന് വെറുതെ വിചാരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അൽ ആജിസ്. എന്നാൽ യഥാർത്ഥത്തിൽ അൽ കയ്യീസ്, ബുദ്ധിയുള്ളവനെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുകയില്ല. അവൻ തൻ്റെ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടും, ഈ ആയത്തിനെ ചിന്തിച്ചുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, തിന്മകൾ അവൻ പരമാവധി വിട്ടുനിൽക്കുന്നവനായിരിക്കും. മാലിക് യൗമുദ്ദീൻ എന്ന് ഓതുമ്പോൾ നമുക്ക് ഈ കാര്യം എപ്പോഴും ചിന്ത വേണം. അതിനുശേഷം പറയുന്നു ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് ഇയ്യാക നഅബ്ദു എന്ന് പറഞ്ഞാൽ? ഐ ലാ നഅബ്ദു ഗൈറക, അള്ളാഹുവെ നിന്നെ അല്ലാതെ ഒരാളെ ഞങ്ങൾ ആരാധിക്കുകയില്ല. അദ്ദേഹം പറയുന്നു അഹ്ദുൻ ബൈനൽ അബ്ദി വ ബൈന റബ്ബി അല്ലാ യഅബ്ദു ഇല്ല ഇയ്യാ, അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന കരാറാണത്, റബ്ബെ നിന്നെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കില്ല, അള്ളാഹു നിന്നോട് ഇബാദത്തിൻ്റെ എല്ലാ അംശങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയുള്ളൂ, നിനക്കല്ലാതെ ഒരു ഇബാദത്ത് ഞങ്ങൾ നൽകുകയില്ല. പ്രാർത്ഥനയാകട്ടെ, സഹായം തേട്ടമാകട്ടെ, വരമേൽപ്പിക്കലാകട്ടെ,
ഒരു കാര്യം റബ്ബിന് നൽകിയാൽ ഇബാദത്താണെങ്കിൽ അത് പടപ്പുകൾക്കാർക്കും കൊടുക്കാൻ പറ്റൂല. എളുപ്പമുള്ള കാര്യമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. റബ്ബ് സുബ്ഹാനഹു വതാലക്ക് ഒരു കാര്യം ചെയ്താൽ അത് ഇബാദത്താണെങ്കിൽ അത് വേറൊരാൾക്കും ചെയ്യാൻ അത് പാടില്ല. ഇപ്പോൾ ഡോക്ടറോട് വെള്ളം ചോദിക്കുന്നത്, ഡോക്ടറോട് രോഗം ചോദിക്കുന്ന, ഡോക്ടറോട് മരുന്ന് ചോദിക്കുന്നത് ഡോക്ടർക്കുള്ള ഇബാദത്താണെന്ന് ആരെങ്കിലും പറയോ? ആരും പറയില്ല. അതുകൊണ്ട് അത് റബ്ബിനുള്ള ഇബാദത്താണ്, റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ് എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഇബാദത്തല്ല. എന്നാൽ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് സഹായം ചോദിക്കുക, അത് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്. ഖബറിലെ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഇബാദത്തുകളാകുന്ന മുഴുവൻ കാര്യങ്ങളും റബ്ബിനോട് മാത്രം. വഇയാക നസ്തഈൻ, അതുപോലെ അഹദുൻ ബൈനൽ അബ്ദി വബൈന റബ്ബി അല്ലാ യസ്തഈൻ ബിഹദിൻ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ള റബ്ബിനോടുള്ള ഉടമ്പടിയാണ്. അപ്പം അള്ളാഹുവിനോടെ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ കാര്യം വ്യക്തമാണ്. കാരണം ഇബാദത്ത് റബ്ബിനെ ഉള്ളൂ. സഹായം ചോദിക്കൽ രണ്ട് തരത്തിലുണ്ട്. പടപ്പുകളോട് ചോദിക്കാൻ പറ്റുന്ന സഹായമുണ്ട്. ഒരു വ്യക്തിക്ക്, ജീവനുള്ളൊരു വ്യക്തി, അയാൾ നമ്മൾ മുന്നിലുണ്ടെങ്കിൽ അയാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം നമുക്ക് ചോദിക്കുന്ന തടസ്സമുള്ള കാര്യമല്ല. ഇത് മനുഷ്യരാശിക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. എന്നിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് വിവരക്കേട് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി അതിനെ അതിനോട് ഖിയാസാക്കുന്ന ആളുകളുടെ വിവരക്കേട് അത്ര വലുതാണ്. വിവരം കേട്ടതുകൊണ്ടല്ല, അവരുടെ അവരുടെ അഹങ്കാരമാണ്. സത്യം സ്വീകരിക്കാനുള്ള തടസ്സം അവർക്കത് മാത്രമാണ്. വിവരം കേട്ട സാധാരണക്കാരും അതുണ്ടാക്കും അല്ലേ. മുമ്പിലുള്ളൊരു വ്യക്തിയോട് ആ ഒരു ഭക്ഷണം കൊണ്ട് തരൂ, വെള്ളം കൊണ്ട് തരൂ, അല്ലെങ്കിൽ അതൊന്ന് എടുത്തു തരൂ, ഇതെല്ലാം അവർക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ അവിടെ ഹാജറില്ലാത്ത, നമ്മൾ വിളിച്ചാൽ കേൾക്കാത്ത, കഴിവില്ലാത്തൊരു വ്യക്തിയോട് നമ്മൾ ഒരിക്കലും പറയുകയില്ല. അപ്പം ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് ഇവൻ ഞാൻ എന്തു ചോദിച്ചാലും കേൾക്കും, അതിനുത്തരം ചെയ്യും, സഹായം ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് തേടുന്നത്. ആ വിശ്വാസം തന്നെ ഷിർക്കാണ്. നമ്മൾ ഇയ്യാക്കന അബുദു ഇയ്യാക്കന സ്തഈൻ എന്നെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല നമ്മളെ പഠിച്ചതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞ കാര്യമാണ് അത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, മനുഷ്യനെയും ജിന്നിനെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കരാർ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഫാത്തിഹയിലെ ഒരേ ഒരു ചോദ്യം നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്. ഒരൊറ്റ ചോദ്യം ചോദിക്കാനാണ് അതിൻ്റെ ആമുഖങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് റബ്ബിലാലമീൻ, റബ്ബെ എല്ലാ സ്തുതി നിനക്കാണ്, നീ അർറഹ്മാനു റഹീമുമാണ്, നീ മാലിക് യൗമിദ്ദീനാണ്, എന്നിട്ട് നമ്മൾ കരാർ നമ്മൾ എടുത്തു പറയണം. റബ്ബ് നിന്നോട് ഇബാദത്തേയുള്ളൂ, നിനക്ക് മാത്രം സഹായം ചെയ്യുകയുള്ളൂ. ആയതിനാൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മളുള്ള തേട്ടമാണ് റബ്ബിനോട് തേട്ടം. മഅന ഇഹ്ദിന, ഇഹ്ദിന എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചോദിക്കുന്നത്? ദുല്ലന വ അർശിദിന വ സബ്ബിത്തിന, എനിക്ക് സിറാത്തൽ മുസ്തഖീം കാണിച്ചു തരണം. ആദ്യം അറിയില്ല നമ്മൾ, അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നത്. നമുക്കറിയാത്ത പല കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്? റബ്ബ് നൽകിയതാണ്. നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചതല്ല ഈ ശരി ഈ ഹക്ക്, അള്ളാഹു ഹിദായത്ത് നൽകിയതാണ്. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അള്ളാഹു ഹിദായത്ത് നൽകി, ചോദ്യം നിർത്താൻ പറ്റുമോ? ഇല്ല, നമ്മളെല്ലാ നേരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഇർഷാദ് വേണം, ആ വഴിയിലൂടെ വ്യക്തമായിട്ട് പോകണം. ഇതിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ വസബ്ബിത്തിന, ഉറപ്പിച്ച് നിൽക്കണം. ഇന്ന് സിറാത്തുൽ മുസ്തഖീമിലുണ്ട്, ഇന്നലകളിലുണ്ടായ പലരും ഇന്നില്ല. എന്ത് സംഭവിച്ചു? പഴച്ചുപോയി, തല തിരിഞ്ഞുപോയി. അങ്ങനെ നമുക്കുണ്ടാകരുത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ അതാണ്. ചിലർ വിചാരിക്കും നമ്മൾ ഹിദായത്തിലാണല്ലോ, മുസ്ലിമായി, അഹ്ലു സുന്നയിലാണ്, പിന്നെ ഇതിനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പഴച്ചു പോകും, ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അസ്സിറാത്ത്, അതിന് പല അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അൽ ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാമാണ്. വക്കീൽ അർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലാണ്, റസൂലിൻ്റെ മാർഗം. അതുപോലെ വക്കീൽ അൽ ഖുർആൻ, ഖുർആനിൻ്റെ മാർഗം. വൽകുല്ലു ഹഖ്, എല്ലാം ശരി തന്നെയാണ്. കാരണം യഥാർത്ഥ ഇസ്ലാം തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം, അത് തന്നെയാണ് ഖുർആനിൻ്റെ മാർഗം. അതാണ് അദ്ദേഹം പറഞ്ഞത്, വൽകുല്ലു ഹഖ്, എല്ലാം ശരിയാണ്. വൽ മുസ്തഖീം അല്ലദീ ലാ ഇവജ ലഹു, ലാ ഇവജ ഫീഹി, യാതൊരു വക്രതയുമില്ലാത്ത, ഒരു വളവുമില്ലാത്ത മാർഗത്തിനാണ് മുസ്തഖീം എന്ന് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, ഹിദായത്ത് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തേക്കാൾ വെള്ളത്തേക്കാൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഭക്ഷണം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ നമുക്കൊന്നോ രണ്ടോ പ്രാവശ്യം കിട്ടിയാൽ മതി. അത് തന്നെ കേവലം ദുനിയാവിൽ നിലനിൽക്കാനാണ്. എന്നാൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ നിമിഷത്തിൽ നമുക്ക് ഹിദായത്ത് വേണം. ഏത് നേരവും മാറിപ്പോകാം. രാവിലെ മുഅ്മിനായവൻ വൈകിട്ട് കാഫറായി പോകുന്ന കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് മുഅ്മിനായവൻ രാവിലെ കാഫറായി പോകുമെന്ന് പറയുന്ന കാലമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിദായത്ത് എപ്പോഴും ആവശ്യമാണ്. ഓരോ നേരത്തും നമുക്ക് ആവശ്യമുണ്ട്. റബ്ബിനോട് ചോദിക്കണം.
അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല അത് ദുനിയാവിലും ആഹ്റത്തിലേക്കും ആവശ്യമുള്ള കാര്യമാണ്. ഭക്ഷണവും വെള്ളമൊക്കെ ദുനിയാവിലേക്ക് മാത്രമാണ്, ആഹ്റത്തിലേക്ക് നമുക്ക് ഭക്ഷണം വെള്ളം വേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും അത് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇനി ആ സിറാത്ത് ആരാണ്? ഏതാണ് സിറാത്തൽ മുസ്തഖീം? റബ്ബു സുബ്ഹാനഹു വതാല അത് പറഞ്ഞു തന്നിട്ടുണ്ട്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തരീഖുൽ മുൻഇം അലൈഹിം, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള മാർഗം എന്നാണ് പറഞ്ഞത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ മാർഗം. അതാരാണ്? അദ്ദേഹം കൊടുക്കുന്നു ദലീൽ ഖൗലുഹു തആല, അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ. വമയ യുതില്ലാഹ വറസൂൽ, ആർ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ, ഫഉലൈക മഅ അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ്. മിനൻ നബീൻ, നബിമാരുടെ മാർഗമാണ് നമ്മൾ ചോദിക്കുന്നത്. വസ്ദ്ദീഖീൻ, സുദ്ദീഖുമാരെ, ഈ ദീനിനെ സത്യപ്പെടുത്തിയ ആളുകളുടെ. വശുഹദ, ദീനിന് വേണ്ടി മരിച്ചുപോയ ആളുകൾ. വസ്സാലിഹീൻ, സുഗൃതം ചെയ്ത സാലിഹീങ്ങളായ ആളുകൾ. വഹസുന ഉലായിക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ്. അല്ലെ, ഇസ്റാത്തുൽ മുസ്തഖീം ചോദിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ചില സ്ഥലത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ടാകും. ഈ പ്രാർത്ഥന, ഈ തേട്ടം നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നമുക്ക് മുമ്പേ നടന്നുപോയ നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും പാതയാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഈ പാതയുടെ ഇങ്ങേ അറ്റത്താണ്. അതിൻ്റെ അപ്പുറത്തറ്റത്ത് സ്വർഗത്തിൽ നമ്മെ കാത്തു നിൽക്കുന്നത് അമ്പിയാക്കളുടെ പടയാണ്. അമ്പിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ ഭംഗി എന്താണെന്ന് ചോദിച്ചപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, അവിടെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടാകും, ഉമർ ബിൻ ഖത്താബ് ഉണ്ടാകും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടാകും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ ഉണ്ടാകും, മറ്റ് അമ്പിയാക്കൾ ഉണ്ടാകും. അവരുടെ മാർഗമാണ് നമ്മൾ ചോദിക്കുന്നത്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും അമ്പിയാക്കളോടെതിരായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാതെ അറിഞ്ഞ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ മാർഗത്തിലാക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഗൈറിൽ മഗ്ലൂബി അലൈഹിം? അദ്ദേഹം പറയുന്നു, വഹുമുൽ യഹൂദ്, അവർ യഹൂദികളാണ്. മഅഹും ഇൽമുൻ വലം യഅമലു ബിഹി, അവർക്ക് അറിവുണ്ട്, പക്ഷെ അറിവനുസരിച്ച് ചെയ്തിട്ടില്ല. നീ എന്താണ് അപ്പോൾ ചോദിക്കുന്നത്? തസ്അലുല്ലാഹ അൻ യുജന്നിബക തരീഖഹും, അവരുടെ മാർഗത്തിൽ നിന്നും അള്ളാഹ് എന്നെ അകറ്റണം. അറിവുണ്ടായിട്ട് പ്രവർത്തിക്കാത്ത ആളുകളുടെ മാർഗത്തിൽ നീ എന്നെ ആക്കരുതേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വലദ്ദാലീൻ, ദാലീങ്ങളുടെ മാർഗത്തിലാക്കരുത്. ആരാണത്? വഹുമുൻ നസാറ, നസാറാക്കളാണത്. യഅ്ബുദൂൻ അല്ലാഹ അലാ ജഹ്ലിൻ വദലാൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ വിവരമില്ല, വലാലത്തിലൂടെയാണ് അള്ളാഹു ഇബാദത്ത് ചെയ്യുന്നത്. തസ്അലുല്ലാഹ യുജന്നിബക തരീഖഹും, അള്ളാഹുവേ നീ അവരുടെ മാർഗത്തിലും എന്നെ ഉൾപ്പെടുത്തരുത്. ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലോ കാട്ടിക്കൂട്ടി റബ്ബിന് ഇബാദത്ത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അദ്ദേഹം പറയുന്നു, ദലീലുൽ ദാലീൻ, അങ്ങനെ വഴിപയച്ചു പോയ ആളുകളോടുള്ള തെളിവ് ഖൗലുഹു തആല. അള്ളാഹു പറയുന്നു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, നബിയെ അമലുകൾ ചെയ്തിട്ടും നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോയ ചില വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞുതരട്ടെ. അല്ലദീന വല്ല സഈഹും ഫിൽ ഹയാത്തി ദുന്യ, ദുനിയാവിലുള്ള അവരുടെ പരിശ്രമങ്ങൾ വഴികേടിലായിപ്പോയി, വൃഥാവിലായിപ്പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ ചിന്തിക്കുന്നത് അവർ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ്. അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മാർഗം അത് വഴികേടിൻ്റെ മാർഗമാണ്, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ്. പിന്നീട് അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുന്നു, ലതത്ബഉന്ന സുനന മൻ കാന ഖബ്ലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ ഹത്ത ലൗ ദഖലു ജഹ്റ റബ്ബിൻ ലദഖൽതുമു, നിങ്ങൾ നിങ്ങൾക്ക് മുൻപുള്ള ആളുകളുടെ മാർഗം പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ചെരുപ്പിൻ്റെ വാറിന് അതുപോലെ നിങ്ങൾ പിൻപറ്റും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ചില റിവായത്തിൽ ഇത് വന്നിട്ടുണ്ട്, ദിറാ അംബി ദിറാഇൻ ശിബ്റം ബി ശിബ്രിൻ എന്ന് വന്നിട്ടുണ്ട്. സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അൽ യഹൂദ് വൻ നസാറ, യഹൂദ നസ്രാണികളാണ് ഉദ്ദേശിച്ചത്? ഖാല ഫമൻ, പിന്നാരാണ്? അപ്പോൾ അവരുടെ അതേ മാർഗം നിങ്ങൾ പിൻപറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഖ്റജാഹു വൽ ഹദീസു സാനി, രണ്ടാമത് ഇങ്ങനെ വ്യത്യസ്ത കക്ഷികൾ ഉണ്ടാകും എന്നതിനുള്ള തെളിവ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്റാത്തുൽ മുസ്തഖീം ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തുൽ യഹൂദു അല ഇഹ്ദം വസബ്ഈന ഫിർഖ, യഹൂദികൾ 71 കക്ഷികളായി. വഫ്തറഖത്തുൻ നസാറ അലൈഹി സന്തൈൻ വസബ്ഈന ഫിർഖ, നസാറാക്കൾ 72 കക്ഷികളായി. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അല തലാതി വസബ്ഈന ഫിർഖ, ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കുല്ലു ഹാഫിന്നാർ ഇല്ലാ വാഹിദ, എല്ലാം നരകത്തിലേക്കാണ് ഒരൊറ്റ കക്ഷി ഒഴികെ. കുല്ല മൻഹിയ യാ റസൂലുള്ളാഹ, ആരാണ് ആ കക്ഷി?
قال من كان على مثل ما انا عليه واصحابي ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗ്ഗത്തിലാണ് ഉള്ളത് ആ മാർഗ്ഗത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഹദന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ അൽ മൻഹജു സലഫി സലഫി മൻഹജ് എന്ന് പറയുന്നത് ഹദന സിറാത്തൽ മുസ്തഖീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ മാർഗ്ഗം നമ്മൾ ചോദിക്കുക മൻഹജു സലഫിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ഈ ഇരട്ടായത് മനസ്സിലാക്കിയാൽ മതി ആ മാർഗത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ആളാകാൻ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നില്ല ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആളാകാൻ റബ്ബിനോട് ചോദിക്കുന്നില്ല മറിച്ച് സിറാത്തൽ മുസ്തഖീം അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ സ്വഹാബികളുടെ മാർഗം അല്ല അതിലാദ്യം ഉൾപ്പെടുന്ന ആദ്യം ഉൾപ്പെടുന്ന സിദ്ദീഖീങ്ങൾ ആരാണ് പിന്നെ നബിയീന വ സിദ്ദീഖീൻ നബി നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് ഷുഹദാക്കളാണ് ഉമറും ഉസ്മാനും ഒക്കെ ഷുഹദാക്കളാണ് അല്ലേ സാലിഹീൻ മറ്റുള്ള സഹാബികളെല്ലാവരും സാലിഹീങ്ങളാണ് അവരുടെ മാർഗ്ഗമാണ് നമ്മൾ ചോദിക്കുന്നത് അതിനാണ് എന്ന് പറയുന്നത് മൻഹജു സലഫ് സലഫുകളുടെ മാർഗം എന്ന് പറയുന്നത് ഈ സിറാത്തൽ മുസ്തഖീമാണ് എന്നാണ് പറയുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട് അതിൽ മഹബ്ബത്ത് ഉണ്ട് റജാ ഉണ്ട് അതുപോലെ തന്നെ ഹൗഫുണ്ട് അതിനുശേഷം റബ്ബുമായിട്ടുള്ള അഹദ് ഉടമ്പടി നമ്മൾ എടുത്തു പറയുന്നുണ്ട് റബ്ബിനോടെ ഇബാദത്തേയുള്ളൂ റബ്ബിനോടെ സഹായം ചോദിക്കുകയുള്ളൂ എന്നിട്ട് നമ്മുടെ ചോദ്യം ചോദിക്കുന്നു എന്തിനാണ് ചോദിക്കുന്നത് അതിനേറെ ആവശ്യക്കാരാണ് നമ്മൾ ആരുടെ മാർഗമാണ് നമ്മൾ ചോദിക്കുന്നത് ആരുടെ മാർഗത്തിൽ നിന്നാണ് രക്ഷപ്പെടാൻ നമ്മൾ ചോദിക്കുന്നത് ഇതെല്ലാം സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറയണം അള്ളാഹു സുബ്ഹാനഹു വതആല ഖുശൂഓടുകൂടി നിസ്കരിക്കാനും അതുപോലെ അമലുകൾ നന്നാക്കാനും നമുക്ക് ഏവർക്കും توفيق جي ماراغتي وهذا والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم